കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ചോദ്യമാണിത്. പഠിക്കാത്തവരുണ്ടെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇങ്ങനത്തെയൊക്കെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ചോദ്യം ഉത്തരം ചെയ്യാൻ അറിയാത്തവർ പഠിക്കുക. ഒരു ക്ലോക്കിലെ സമയം 9:30 എങ്കിൽ കണ്ണാടിയിലെ പ്രതിബിംബം, നമ്മളൊരു ക്ലോക്ക് എടുത്തുകൊണ്ട് വന്ന് 9:30 സമയം ഇരിക്കുന്ന ഒരു ക്ലോക്ക് നമ്മൾ കണ്ണാടി കൊണ്ട് കാണിക്കുമ്പോൾ ഒരിക്കലും 9:30 എന്നല്ല കാണിക്കുന്നത്. അതെന്ത് ചെയ്യും? തിരിഞ്ഞു വരും, വ്യത്യാസം വരും. അതെങ്ങനെയാണ് ആ പ്രതിബിംബം അല്ലെങ്കിൽ റിഫ്ലക്ഷൻ്റെ ഉത്തരം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 9:30 എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നോക്കണം 11:00 കാട്ടിയും ചെറിയ സമയമാണോ ഇതെന്ന് നോക്കണം. അപ്പോൾ 11:00 കാട്ടിയും ചെറിയ സമയമാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ 11:60 നിന്നും ഈ തന്നിരിക്കുന്ന സമയം അങ്ങ് കുറയ്ക്കണം. കണ്ടല്ലോ, അതാണ്ട് ഈ രണ്ട് കുത്ത് അടുത്തതിൻ്റെ രണ്ട് കുത്തിട്ട് അതാണ്ട് ഇതാണ് ഇട്ടത്. എന്നിട്ട് ഇവിടെ 9 എഴുതുക, ഇവിടെ 30 എഴുതുക. എന്നിട്ട് രണ്ടും കൂടെ എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറയ്ക്കുമ്പോൾ നോക്ക്, 0 × 0 പോയാൽ 0, 6 × 3 പോയാൽ 3, പിന്നെ 11:30 കുറയ്ക്കുന്ന പോലെ ചിന്തിച്ചാൽ പോരെ, അപ്പോൾ 2. അപ്പം കണ്ണാടിയിൽ എത്രയായിരിക്കും ആ സമയം? 9:30 എന്ന് പറയുന്ന സമയം കണ്ണാടി കാണിക്കുന്ന എത്രയായിരിക്കും? 2:30 ആയിരിക്കും. മനസ്സിലായല്ലോ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നോക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, 11:00 ചെറുതാണ് തന്നിരിക്കുന്ന സമയമെങ്കിൽ 11:60 നിന്നും കുറയ്ക്കണം. മനസ്സിലായല്ലോ ഈ ചോദ്യം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൻ്റെ ഓപ്ഷൻ്റെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുമെന്ന്, ഇതാ ഇവിടെ ഒരു ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഈ ഡാഷിൻ്റെ അവിടെ ഏത് സംഖ്യയാണ് വരുന്നത്? അപ്പോൾ ഇതൊരു മെൻ്റൽ എബിലിറ്റി ടെസ്റ്റ് അല്ലെങ്കിൽ റീസണിങ്ങുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കൊള്ളാവുന്നൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം പലരും ഇതാ 9:00 പോകാൻ ചാൻസ് ഉണ്ട്, ചിലപ്പം 10 എഴുതി വയ്ക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് 11:00 വരികയുള്ളൂ. പലർക്കും ഈ 11:00 കിട്ടാതെയുണ്ട്. എന്തുകൊണ്ട് ഇവിടെ 11:00 വന്നു? അതാണ് പലരുടെയും ഇപ്പം വരുന്ന ചിന്ത എന്ന് എനിക്കറിയാം. എന്തുകൊണ്ട് 11:00 വന്നു എന്ന് ചോദിച്ചാൽ, ഈ ചോദ്യം എന്ന് പറയുന്നത് പ്രൈം നമ്പർ അല്ലെങ്കിൽ അഭാജ്യ സംഖ്യകളാണ് അവിടെ എഴുതി വെച്ചേക്കുന്നത്. എന്തു എഴുതി വെച്ചേക്കുന്നത്? അഭാജ്യ സംഖ്യകളാണ് എഴുതി വെച്ചേക്കുന്നത്. 2, 3, 5, 7, പിന്നെ അടുത്ത അഭാജ്യ സംഖ്യ ഏതാണ്? 11:00 ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ 11:00 ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വേണേ ചിലപ്പം ചോദിക്കാം. അതുകൊണ്ടാണേ നമ്മൾ ആദ്യം ചെയ്ത ചോദ്യം പോലുള്ള ചോദ്യം തന്നെയാണ്. നമ്മുടെ കണ്ണാടിയിലെ പ്രതിബിംബത്തിലെ സമയം എത്ര? ഇങ്ങനൊരു ചോദ്യം വരുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു ഈ സമയം നോക്കണം, അത് 11:00 കാട്ടിയും ചെറുതാണോ വലുതാണോ നോക്കണം എന്ന് പറഞ്ഞു. 11:00 കാട്ടിയും ചെറുതാണെങ്കിൽ, 11:00 കാട്ടിയും ചെറുത് ആണെങ്കിൽ, 11:00 കാട്ടിയും ചെറുതാണെങ്കിൽ മാത്രം നമ്മൾ ഏതിൽ നിന്ന് കുറയ്ക്കും? 11:30 നിന്ന് കുറയ്ക്കണം എന്ന് പറഞ്ഞു. പക്ഷേ ഈ 12:20 എന്ന് പറയുന്ന 11:30 കാട്ടിയും കൂടുതലല്ലേ? അതുകൊണ്ട് നമ്മൾ കുറയ്ക്കേണ്ടത് ഓർത്തിരിക്കുക, 23:60 നിന്നും കുറയ്ക്കണം. ദാ ഈ സമയം 12:20 കുറയ്ക്കണം. അപ്പോൾ ആ രണ്ട് ചോദ്യത്തിൻ്റെ വ്യത്യാസം മനസ്സിലായല്ലോ. ഈ തന്നിരിക്കുന്ന സമയം 11:00 കാട്ടിയും കൂടുതലാണെങ്കിൽ ഏതിൽ നിന്ന് കുറയ്ക്കണം? 23:60 നിന്നാണ് കുറയ്ക്കണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് 6 × 2 = 4, 3 × 2 = 1, 2 × 3 = 11. ഇപ്പം 11:40 ആണ് കണ്ണാടിയിലെ പ്രതിബിംബം. കണ്ണാടിയിലെ പ്രതിബിംബം എത്രയാണ്? 11:40. മനസ്സിലായല്ലോ. ഇവിടെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, 2, 3 സംഖ്യകൾ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ എന്ത് കണ്ടുപിടിക്കാൻ? ശരാശരി കണ്ടുപിടിക്കണം. എങ്ങനെയാണ് ശരാശരി അല്ലെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കുന്നത്? ഈ സംഖ്യകൾ തമ്മിൽ കൂട്ടണം, അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. സംഖ്യകൾ തമ്മിൽ കൂട്ടുക എന്ന് പറയുന്നത് ഏതൊക്കെ സംഖ്യകളാണ്? x/3 + y/3 + z/3 കൊണ്ട് ഇങ്ങനെ കൂട്ടിയതിന് ശേഷം ഏതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാണ്, x, y, z എല്ലാത്തിനും 3 ആണ്. അപ്പോൾ ഇങ്ങനെ എഴുതി കൂടെ x + y + z / 3. ഇതേത് 3 ആണ്? ഈ 3 എല്ലാം കൂടെ കൂട്ടിയ 3 ആണ് ഈ കിടക്കണമെന്ന് ചിന്തിക്കണം. ഇനി ഇവിടെ ഡിവൈഡഡ് ബൈ 3 ഉണ്ട്, പിന്നെ ഒരു ബൈ 1 കൂടെ ഉണ്ടെന്ന് നമുക്ക് ചിന്തിക്കാം. എന്നിട്ട് ഈ ഡിവിഷൻ മാറി ഇവിടെ ഗുണിതമാകണമെങ്കിൽ ഇത് തിരിച്ചു വരുമെന്ന് അറിയാം. ഇപ്പോൾ 1/3 വരുമെന്നറിയാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം x + y + z / 9 ആണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. കണ്ടല്ലോ, അപ്പം ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞ സംഖ്യകളെല്ലാം കൂടെ കൂട്ടണം, അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഈ ഹരിച്ച സംഖ്യ 3/1 തിരിച്ച് എന്തായിട്ട് മാറി? × 1/3. അങ്ങനെ ഈ 3 കൂടെ ഗുണിച്ചാണ് ഈ 9 വന്നത്. മനസ്സിലായല്ലോ. ഈ ചോദ്യം ശ്രദ്ധിക്കുക, ആദ്യ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരാശരി എന്ന് പറയുന്നത് എന്തുവായി? 100 ഒറ്റ സംഖ്യയാണ്. എത്ര എണ്ണം? 100 ഒറ്റ സംഖ്യ. ഇതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒറ്റ സംഖ്യകൾ എന്ന് വെച്ചാൽ 1, 3, 5, 7 ആണ്. ഈ ഒറ്റ സംഖ്യകൾ കൂട്ടുന്ന ഉത്തരം കണ്ടുപിടിക്കാൻ എന്തുവാ എളുപ്പമാർഗം? ഈ ഒറ്റ സംഖ്യകൾ കൂട്ടുന്ന ഏത് സംഖ്യയാണ്? ഒറ്റ സംഖ്യകളുടെ
തുക കണ്ടുപിടിക്കാൻ, ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു സമവാക്യം പോലെ നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കണം. എൻ സ്ക്വയർ എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്ന കാര്യം നിങ്ങൾ ആലോചിക്കേണ്ട. ഇതിൻ്റെ എണ്ണം എത്രയാണെന്ന് നോക്കുക, 1, 2, 3, 4 എണ്ണം. 4 സ്ക്വയർ അങ്ങ് എടുത്താൽ ഉത്തരം എന്തുവാ, 16. എന്ത് ഒറ്റ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എണ്ണത്തിൻ്റെ സ്ക്വയർ ചെയ്യണം. എന്ത് ചെയ്യണം, എണ്ണത്തിൻ്റെ സ്ക്വയർ ചെയ്യണം. അതുപോലെ തന്നെ ഇവിടെ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ മേലെന്താ ചെയ്യേണ്ടത്, 100 ഒറ്റ സംഖ്യ കൂട്ടണം. 100 ഒറ്റ സംഖ്യ എന്ന് പറയുമ്പോൾ എന്താ, 100 സ്ക്വയർ അല്ലയോ. എന്നിട്ട് ശരാശരി കണ്ടുപിടിക്കാൻ മേല് 100 സംഖ്യകൾ തമ്മിൽ കൂട്ടിയതിനെ 100 കൊണ്ടല്ലേ ഹരിക്കേണ്ടത് എന്ന് പറയുമ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, 100 സ്ക്വയർ എന്ന് പറയുമ്പോൾ എത്രയും കൂടെ പൂജ്യം ഇട്ടാൽ, ഒരു 2 കൂടെ ഇട്ട് കൊടുത്താൽ പോരെ, അപ്പോൾ ഈ പൂജ്യം വെട്ടി, ഈ പൂജ്യം വെട്ടി, ഉത്തരം എന്ന് പറയുന്ന 100 ആയിരിക്കും. ഉത്തരം എന്ന് പറയുന്ന 100 ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയാണ്, 100. അല്ലെങ്കിൽ ഇതുപോലെ ഓർത്ത് വെച്ചാലും മതി, ആദ്യ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്ര, 100 ആയിരിക്കും. ആദ്യ 100 ഒറ്റ സംഖ്യകളുടെ ശരാശരി എത്രയായിരിക്കും, 100 ആയിരിക്കും എന്ന് ഓർത്ത് വെച്ചാലും മതി. അതുപോലെ തന്നെ ചോദിക്കുന്നതാണ്, 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര. അതിനു മുമ്പായിട്ട് ഞാൻ ചോദിക്കുന്ന ഇരട്ട സംഖ്യകളുടെ സമ്മ, അതാണ്ട് തുക കണ്ടുപിടിക്കാനുണ്ട്. 2, 4, 6, 8 ഇങ്ങനെയുള്ള തുക കണ്ടുപിടിക്കാൻ ഇതെല്ലാം കൂടെ കൂട്ടുന്ന രീതി നിങ്ങൾ ആലോചിക്കരുത്. ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ ഒരു സമവാക്യം ഓർത്തിരിക്കുക, n × n+1. നമുക്ക് ആലോചിക്കണേ, n എന്ന് പറഞ്ഞാൽ എന്തോ എണ്ണമാണ്, 1, 2, 3, 4 അതെഴുതി. ഇതെന്തുവാ, n+1, 4 ഒന്ന് കൂട്ടിയത് × 5 എന്ന് പറയുമ്പോൾ എൻ്റെ തുക എന്ന് പറഞ്ഞാൽ എത്രയാണ്, 20 എന്ന് കിട്ടും. കണ്ടോ, അപ്പോൾ ഇരട്ട സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, n × n+1 എന്ന് ഓർത്താൽ എന്തുവാണ് ഈ n എന്ന് വെച്ചാൽ 1, 2, 3, 4 എൻ്റെ എണ്ണമാണ് n, അകത്ത് അതിനോട് ഒന്ന് കൂട്ടിയത്. അതുപോലെ 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എത്ര എന്ന് വെച്ചാൽ, 100 ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുമ്പോൾ 100 കണ്ട, ഇതാണ് ഇവിടെ ചിന്തിക്കണം. 100 ഇരട്ട സംഖ്യയാണ്, ഇങ്ങനെ ഇരട്ട സംഖ്യ എത്രണോണ്ട്, 100 എണ്ണം എന്ന് പറയുമ്പോൾ ആദ്യം എഴുതേണ്ട 100 ഇൻറ്റു എത്ര ചെയ്യേണ്ടത്, 101. അത്രയും ചെയ്യുമ്പോൾ ഇരട്ട സംഖ്യയുടെ തുകയായി. ശരാശരി കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം, മേല് തുക കണ്ടുപിടിക്കണം, താഴെ അതിൻ്റെ എണ്ണം. 100 ഇരട്ട സംഖ്യയാണ്, അപ്പോൾ 100 കൊണ്ട് ഹരിക്കണം എന്ന് പറയുമ്പോൾ 100 വെട്ടിപ്പോയിട്ട് 100 ഇരട്ട സംഖ്യയുടെ തുക എത്ര, 101 ആയിരിക്കും. 100 ഇരട്ട സംഖ്യയുടെ തുക എത്ര, എന്താണ് ആദ്യ, ഈ വാക്ക് വിട്ടു വരുത്, ആദ്യ 100 ഇരട്ട സംഖ്യയുടെ ശരാശരി എത്ര, 101 ആയിരിക്കും എന്ന് പഠിച്ചു വെച്ചാലും മതി. അപ്പോൾ ഈ രീതിയിൽ ഈ ചോദ്യം ഒന്ന് ഓർത്തിരിക്കണം. ഈ ഒരു ചോദ്യം നിങ്ങൾ മറക്കാതെ തന്നെ ഓർത്ത് വെച്ചിരിക്കണം. എന്താണ് ചോദ്യം നോക്കിയാൽ, ആദ്യത്തെ 333 ഒറ്റ സംഖ്യകളുടെ ശരാശരി. എന്താ ചോദ്യം, ആദ്യത്തെ 333 ഒറ്റ സംഖ്യയുടെ ശരാശരി എത്ര തന്നെയായിരിക്കും, 333 തന്നെയായിരിക്കും. ഇവിടെ ഒരു ചോദ്യം മാറിയിട്ട് ഇതാണ്ട് വേറൊരു ചോദ്യം ഇങ്ങനെ വന്നു, 202 ഒറ്റ സംഖ്യയുടെ എന്താണ് ശരാശരി എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഉത്തരം എന്ത് തന്നെയായിരിക്കും, 202. അപ്പോൾ ഈ ഒരു ചോദ്യം ഇതുപോലെ വരുന്ന ഇവിടുത്തെ സംഖ്യ മാറുന്നുണ്ടെങ്കിൽ ഉത്തരം അതേ സംഖ്യ തന്നെയായിരിക്കും. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ എന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള കാരണവും കൂടെ നിങ്ങൾക്ക് വേണ്ടേ, നിങ്ങൾ അല്ലെങ്കിൽ ചോദിക്കത്തില്ല. ഇപ്പോൾ ആദ്യത്തെ 333 ഒറ്റ സംഖ്യയുടെ ശരാശരിയാണ് ചോദിച്ചേക്കുന്നത്. ഒറ്റ സംഖ്യകളുടെ ശരാശരി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, ആദ്യം അതിൻ്റെ സമ്മ, ഒറ്റ സംഖ്യയുടെ തുക കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ഈ സമവാക്യം വെച്ചിട്ടാണ്, എൻ സ്ക്വയർ ബൈ ശരാശരി കണ്ടുപിടിക്കേണ്ട എണ്ണം കൊണ്ടല്ലേ ഹരിക്കേണ്ടതാണ്, എൻ സ്ക്വയർ ബൈ എൻ വരും, അങ്ങനെയാണ് എൻ കിട്ടുന്നത് എന്ന് പറയുന്ന ഈ 333 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉത്തരം 333 എന്ന് പറയുമ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം 333 തന്നെ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല, ഇച്ചിരൂടെ മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. 1, 3, 5, 7 എത്ര, ഇതെത്ര ഒറ്റ സംഖ്യകളുടെയാണ്, നോക്കിയാണ് 4 ഒറ്റ സംഖ്യകളുടെ ശരാശരി. 4 ഒറ്റ സംഖ്യയാണല്ലോ ഇത്. ഇതിൻ്റെ ശരാശരി എടുക്കാൻ പോയി, എന്തുകൊണ്ട് പിടിക്കുമ്പോൾ ശരാശരി എന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ കൂട്ടുന്നത്, ഇതിനെല്ലാം കൂടെ കൂട്ടുന്നതെന്ന് പറഞ്ഞാൽ എത്രയാണ്, 16. അതിനെ എത്ര കൊണ്ടാഹരിക്കേണ്ട, അതിൻ്റെ എണ്ണമായ 4 കൊണ്ട് ഹരിക്കുന്നത്. അപ്പോൾ ഉത്തരം എന്ത് തന്നെ വരും, 4 തന്നെ വരും എന്ന് പറയാൻ, ചോദ്യം ഇങ്ങനെ വന്നാലും ഉത്തരം എന്ത് തന്നെ വരുന്നത്, ഉത്തരം എന്ത് തന്നെയാണ് ചോദ്യം, 4 ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് പറയുമ്പോൾ എന്ത് തന്നെ വരുന്നത്, 4. എന്തുകൊണ്ടതാ, ഇതാണ് ശരാശരി കണ്ടുപിടിക്കാൻ അതിൻ്റെ തുക, അതുകൊണ്ട് 4 എണ്ണത്തിൻ്റെ തുക 16 ബൈ അതിൻ്റെ എണ്ണം കൊണ്ട് ഹരിച്ചു, ഇതാണല്ലോ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ ശരാശരി കണ്ടുപിടിക്കാനായിട്ട് അതിൻ്റെ തുക, 4 സംഖ്യകളുടെ തുകയായ 16 അതിനെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോൾ പിന്നെ എന്ത് തന്നെ ഉത്തരം വരും, ആ 4 അല്ലെങ്കിൽ ഇത് തന്നെ ഉത്തരമായിട്ട് വരുമെന്ന് മറന്നു പോകരുത്. ഒരുപാട് തവണ പറഞ്ഞു തന്നെ, ഇപ്പം ഈ ഒരു ചോദ്യത്തിൽ ഇവിടെ എന്താണോ വരുന്നത് അത് തന്നെയായിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇതുപോലൊരു ചോദ്യം വന്നാലും നിങ്ങൾക്കൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. 1, 3, 5, 7 മുതൽ 997, 999 വരെയുള്ള
ഒറ്റ സംഖ്യകളുടെ ശരാശരി എന്നൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ശരാശരി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഒറ്റ സംഖ്യയാണ് ചോദ്യത്തിൽ വന്നിരിക്കുന്നത്. ഒറ്റ സംഖ്യയുടെ ശരാശരി എന്ന് ചോദ്യം വന്നാൽ അതാ ഈ അവസാന സംഖ്യയും ഈ ആദ്യത്തെ സംഖ്യയും കൂടെ കൂട്ടണം. രണ്ടും കൂടെ കൂട്ടിയിട്ട് അതിനെ രണ്ട് കൊണ്ട് ഹരിക്കുന്നതായിരിക്കും ഉത്തരം എന്ന് പറയുമ്പോൾ ആയിരത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ എത്രയാണ് ഉത്തരം? 500 ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഇതും കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ എല്ലാം ഞാൻ പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മാർക്ക് കുറയരുത്, അതാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഈ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക.